നമസ്കാരം ജനാധിപത്യ ഇന്ത്യയുടെ മതേതര ഇന്ത്യയുടെ സ്വാഭാവികമായിട്ടുള്ള തനിമ നഷ്ടപ്പെട്ടു പോകുന്ന വർത്തമാനകാലമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾക്ക് നമ്മൾ കാഴ്ചക്കാരായി കാഴ്ചക്കാരായി നോക്കി നിൽക്കാൻ മാത്രം വിധിക്കപ്പെട്ട ഒരു ജനതയായി മാറി ഇന്ത്യ എന്ന് പറയാതെ വയ്യ എൻ്റെ സംസാരത്തിന് ആസ്പദമായിട്ടുള്ള സംഭവം മിനിഞ്ഞാനായിരുന്നു ട്വൻറ്റി ട്വൻ്റി വേൾഡ് കപ്പിൽ ഇന്ത്യ പാകിസ്ഥാനുമായി ഏറ്റുമുട്ടിയത് നമുക്കറിയാം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ക്രിക്കറ്റ് മത്സരം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷേ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തെക്കാൾ വലിയ ആവേശമാണ് ഇരു രാജ്യക്കാർക്കും യഥാർത്ഥത്തിൽ അങ്ങനെയൊരു സംഭവം ഇല്ല എന്നതാണ് വസ്തുത പക്ഷേ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മിനിഞ്ഞാന് നടന്ന മാച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു വേദിയായി മാറി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യയിലെ സംഘപരിവാർ കേന്ദ്രങ്ങളുടേത് തന്നെയായിരുന്നു സംഭവം ഇന്ത്യ തോറ്റു പാകിസ്ഥാൻ ജയിച്ചു വളരെ ലളിതമായി പറഞ്ഞാൽ നന്നായി കളിച്ച ടീം വിജയിച്ചു നന്നായി കളിക്കാത്ത ടീം പരാജയപ്പെട്ടു ഇത് ഏതൊരു കായിക മത്സരത്തിൻ്റെയും അടിസ്ഥാന തത്വമാണ് ഇനി ഏത് കൊലകൊമ്പന്മാരാണ് എന്ന് പറഞ്ഞാലും അന്നത്തെ ദിവസം ആ നിമിഷത്തിൽ ചെയ്യേണ്ടത് ചെയ്തില്ല എങ്കിൽ അതിൽ തോറ്റിരിക്കും ഇന്ത്യ തോറ്റു ഇന്ത്യയിലെ കോടാനിക്കോടി ജനങ്ങൾ വലിയ രീതിയിൽ വിഷമിക്കുകയും ചെയ്തു സാധാരണ ഒരു മത്സരത്തിൽ തോറ്റു എന്നതിനപ്പുറം പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യവുമായിട്ടുള്ള ക്രിക്കറ്റ് മത്സരത്തിൽ തോറ്റു എന്നതായിരുന്നു വളരെയധികം ആളുകളെ വികാരഭരിതരാക്കി മാറ്റിയത് എന്നാൽ അതേസമയം പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഒരു ചരിത്ര വിജയമായി അവർ അത് ആഘോഷിക്കുകയും ചെയ്തു സ്പോർട്സ് രംഗത്തെ എല്ലാ ആളുകളും അത് വിലയിരുത്തുകയും ശരിവയ്ക്കുകയും ചെയ്തു ഇത് പാകിസ്ഥാൻ അർഹിച്ച വിജയമാണ് എന്നുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനം ഇന്ത്യയെയും പാകിസ്ഥാനേയും രണ്ട് ചേരിയിലിരുത്താൻ വേണ്ടി ഏറ്റവും കൂടുതൽ മത്സരിച്ച ഒരു വിഭാഗമാണ് മാധ്യമങ്ങൾ എന്നാൽ മിനിഞ്ഞത്തെ മത്സരം കഴിഞ്ഞതിന് ശേഷം ഇന്ത്യൻ നായകൻ വിരാട് കോഹ്ലിയും അതോടൊപ്പം പാകിസ്ഥാൻ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാരും തമ്മിൽ ചേർന്ന് നിൽക്കുന്ന ഒരു രംഗമുണ്ടായിരുന്നു അതായത് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുമ്പോൾ ഏതൊരു ക്യാപ്റ്റനും ഉണ്ടാകുന്ന എല്ലാ സമ്മർദ്ദങ്ങളും വിരാട് കോഹ്ലിക്കും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷേ ആ മത്സരത്തിൽ ഇന്ത്യ തോറ്റപ്പോൾ പാകിസ്ഥാൻ വിജയിച്ചപ്പോൾ ആ വിജയത്തിൻ്റെ ശില്പികളായി മാറിയവരെ നെഞ്ചോട് ചേർത്ത് നിർത്തി അഭിനന്ദിക്കാൻ ഇന്ത്യൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിക്ക് ഒരു രാജ്യസ്നേഹവും തടസ്സമായില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ തോറ്റു ആരാണ് ഇതിൻ്റെ കാരണക്കാരൻ വർഷങ്ങളായി സ്പോർട്സ് രംഗത്ത് നിരീക്ഷിക്കുന്ന എല്ലാ പ്രമുഖന്മാരും പറഞ്ഞു ഈ വിജയം പാകിസ്ഥാന്റെ ബൗളർ അഫ്രീഡിക്ക് അവകാശപ്പെട്ടതാണ് എന്ന് കാരണം ഇന്ത്യയുടെ കുന്തമുനയായിരുന്ന മൂന്ന് മുൻനിര ബാറ്റ്സ്മാന്മാരെ ആദ്യം തന്നെ പവനിയിലേക്ക് തിരിച്ചയച്ച പാകിസ്ഥാന് വലിയ മേൽക്കയും ആത്മവിശ്വാസവും നേടിക്കൊടുത്ത അഫ്രീഡി തന്നെയായിരുന്നു കളിയിലെ ഏറ്റവും മികച്ച താരവും പക്ഷേ ഇന്ത്യയിലെ ചില ആളുകളുടെ മനോനിലയായിരുന്നു ഏറ്റവും തമാശ ചില എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും നമ്മുടെ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്നുള്ള സംഘ കുഞ്ഞുങ്ങൾ തന്നെ ഇന്ത്യ തോറ്റതോ പാകിസ്ഥാൻ ജയിച്ചതോ ആയിരുന്നില്ല അവരുടെ പ്രധാനപ്പെട്ട സങ്കടം അവരുടെ സങ്കടം ഷമി എന്നുള്ള ഇന്ത്യയുടെ ബോളറെക്കുറിച്ചായിരുന്നു ഇന്ത്യ തോറ്റു പതിനൊന്ന് കളിക്കാറുള്ള ഇന്ത്യൻ ടീമിൽ തോറ്റപ്പോൾ ഈ തോൽവിയുടെ കാരണം ഏറ്റെടുക്കേണ്ടി വന്നത് ഒരൊറ്റ കളിക്കാരനാണ് അത് മുഹമ്മദ് ഷമി എന്ന ഇന്ത്യയുടെ ഏറ്റവും മികച്ച ഫാസ്റ്റ് ബൌളർക്കാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതലുള്ള ഷമിയുടെ ട്രാക്ക് റെക്കോർഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പരിശോധിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാനെതിരെ അടക്കം മികച്ച ബൌളിങ്ങിൽ കൂടി ഇന്ത്യക്ക് നിരവധി കിരീടങ്ങൾ നേടാൻ നേതൃത്വം കൊടുത്ത അതേ ഷമി ഇന്നലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം തോറ്റപ്പോൾ രാജ്യദ്രോഹിയായി മാറി ചാരനായി മാറി പാകിസ്ഥാനിൽ നിന്നും പണം വാങ്ങി ഇന്ത്യയെ ഒറ്റ കൊടുത്ത ഒരു കളിക്കാരനായി മാറി പതിനൊന്ന് കളിക്കാരൻ ഉണ്ടായിരുന്നു അതിൽ ഷമിക്ക് മാത്രമാണ് ഈ ക്രൂരമായ വിമർശനങ്ങൾ ചില കേന്ദ്രങ്ങളിൽ നിന്നും ഏറ്റെടുക്കേണ്ടി വന്നത് കാരണം അവന്റെ പേര് മുഹമ്മദ് ഷമി എന്നായിരുന്നു അവൻ വിശ്വസിച്ച മതം ഇസ്ലാം എന്നുള്ള മതമായിരുന്നു അവൻ്റെ സർട്ടിഫിക്കറ്റുകളിൽ അവൻ്റെ മേൽവിലാസം എഴുതിയെടുത്ത് മുസ്ലിം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതായിരുന്നു അഭിനവ സംഘപരിവാർ കേന്ദ്രങ്ങളെ ഇത്രമേൽ ചൊടിപ്പിച്ചത് ഇന്ത്യയോടുള്ള സ്നേഹമോ പാകിസ്ഥാനോടുള്ള ദേഷ്യമോ ക്രിക്കറ്റ് കളിയിലെ തോറ്റതിൻ്റെ സങ്കടമോ ആയിരുന്നില്ല സംഘപരിവാരങ്ങൾക്ക് മുഹമ്മദ് ഷമി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ മതം നോക്കി അവനെ ആക്രമിക്കാൻ കിട്ടിയ അവസരം വളരെ കൃത്യമായി മുതലെടുക്കാൻ ഇന്ത്യയിലെ സംഘപരിവാരങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ലോക ക്രിക്കറ്റിനെ ഞെട്ടിച്ചു കളഞ്ഞത് നരേന്ദ്രമോദി മരിക്കുന്ന ബി ജെ മരിക്കുന്ന ഈ ഇന്ത്യയിൽ വർത്തമാനകാല സംഘപരിവാർ കേന്ദ്രങ്ങൾ ചെയ്തു കൂട്ടുന്ന എല്ലാ കൊള്ളരുതായ്മയ്ക്കും ലോകത്തിന്റെ മുമ്പിൽ നാണം കെടേണ്ടി വന്നതും തല കുനിക്കേണ്ടി വന്നതും ഇന്ത്യ എന്ന മനോഹരമായ രാജ്യത്തിനായിരുന്നു പക്ഷേ ഇതിൽ ഏറ്റവും വലിയ ഖേദകരമെന്ന് പറയുന്നത് ഷമിക്കെതിരെ ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ അദ്ദേഹത്തിൻ്റെ ട്വിറ്ററുകളിലും മറ്റ് സമൂഹ മാധ്യമങ്ങളിലും ഒന്നിനു പിറകെ ഒന്നായി ശരങ്ങളായി വന്നപ്പോൾ ഷമിയെ ചേർത്തു പിടിക്കാൻ ഷമിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഷമി ഞങ്ങളിലൊരുത്തനാണ് എന്ന് പറയാൻ ആ കളിച്ച പതിനൊന്ന് കളിക്കാരിൽ ആരും മുന്നോട്ട് വന്നില്ല എന്നതായിരുന്നു ഇന്ത്യയെ സങ്കടപ്പെടുത്തിയത് ഒരു പരാജയത്തിന്റെ പേരിൽ ഷമിയെ നിങ്ങൾ ഇങ്ങനെ ക്രൂശിക്കേണ്ടതില്ല ഇതിന് പിന്നിൽ നിങ്ങൾക്ക് പല കാരണങ്ങളുണ്ട് എങ്കിലും നിങ്ങൾ ഇല്ലാതാക്കാൻ പോകുന്നത് ഇന്ത്യയ്ക്ക് ഇനിയും ഒരുപാട് സംഭാവനകൾ നൽകാൻ ശേഷിയുള്ള ഒരു മികച്ച പേസ് ബോളറെയാണ് എന്ന് ഈ സംഘപരിവാർ കേന്ദ്രങ്ങൾക്ക് ഒരു തിരിച്ചറിവുണ്ടാവേണ്ടിയിരിക്കുന്നു പറയാതെ വയ്യ ആശ്വാസത്തിന്റെ കേന്ദ്രങ്ങൾ ആശ്വാസത്തിന്റെ വാക്കുകൾ പലയിടങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കരുത്തിനായ നേതാവ് രാഹുൽ ഗാന്ധിയുടേതായിരുന്നു അദ്ദേഹത്തിന് ഷമിയെ ചേർത്തു പിടിക്കാനും ഷമിയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും ഒരു രാഷ്ട്രീയവും അദ്ദേഹത്തിന് തടസ്സമായില്ല അതുപോലെ തന്നെ അതുപോലെ തന്നെ വി വി ലക്ഷ്മണൻ എന്ന് പറയുന്ന ഇന്ത്യയുടെ മുൻ ബാറ്റ്സ്മാനും ഷമിയെ ചേർത്തു പിടിച്ചു ചില കേന്ദ്രങ്ങളെങ്കിലും ഷമിയെ ചേർത്തു പിടിച്ചു കാരണം അവർക്കറിയാം ഇതൊരു മത്സരമാണ് ഈ മത്സരത്തിന്റെ പരാജയം അങ്ങനെ ജാതിയും മതവും നോക്കി ഒരു വ്യക്തിയിൽ മാത്രം കേന്ദ്രീകരിക്കാൻ സാധിക്കില്ല എന്ന് ഇന്ത്യ എങ്ങോട്ടാണ് എന്നുള്ള വേദനയോടെയുള്ള ചോദ്യം പ്രേക്ഷകർക്ക് മുമ്പിൽ ഞാൻ സമർപ്പിക്കുകയാണ് ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ്